ഉപ്പുമുളകും എന്ന ജനപ്രിയ സിറ്റ്കോം പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ നടനാണ് ഋഷി എസ് കുമാർ എന്ന മുടിയൻ. ബാലുവിന്റെയും നീലുവിന്റെയും മൂത്ത പുത്രൻ മുടിയനായി അഭിനയിച്ചു തുടങ്ങിയ ശേഷം കുടുംബ പ്രേക്ഷകർക്കും പ്രിയങ്കരനാണ് ഋഷി. ഡാൻസ് റിയാലിറ്റി ഷോയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഉപ്പുമുളകും സംവിധായകൻ ഉണ്ണി ഋഷിയെ കണ്ടെത്തി മുടിയൻ എന്ന കഥാപാത്രം നൽകുന്നത്. ഋഷിയുടെ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുടി തന്നെയാണ് ആ വിളിക്കു പിന്നിലും. ഇന്നും ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ എന്ന പേരാണ് പ്രേക്ഷകർക്ക് പരിചിതം. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഋഷിയെ ഉപ്പുമുളകിൽ കാണാനില്ല. ഉപ്പുമുളകിൽ ഒരു പ്രശ്നമുണ്ട്, അതിൽ ഇടപെടണം. ഉപ്പുമുളകിൽ വലിയ പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ അതിന്റെ ലൊക്കേഷനിൽ പോയതാണ്. നിങ്ങൾ നിങ്ങൾ ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം. പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. ചിലപ്പോൾ ചാനലിന്റെ മുകളിലേക്ക് വളരും. അപ്പോൾ ചാനലിന്റെ മുകളിലേക്ക് വന്നാൽ, അങ്ങനെ വളർന്നാൽ വെട്ടി വീഴ്ത്താതെ തരമില്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. എനിക്ക് അതിൽ കൂടുതൽ പറയാൻ നിർവാഹമില്ല, ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ്. മറ്റേ സൈഡിൽ കടുത്ത പ്രശ്നങ്ങൾ നിരവധിയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില ലൊക്കേഷനുകളൊക്കെ ഷൂട്ടിംഗ് നടത്താൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളിൽ വഷളാക്കുകയോ, കാരണം ഇവർ പെട്ടെന്ന് ആർട്ടിസ്റ്റ് ആവും. അതായത് അല്ല, ഞാൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാനാണ് ഈ പരിപാടിയുടെ ജീവൻ. ശബ്ദമൊക്കെ അങ്ങ് കള്ളത്തുണ്ടയിലാവും. അപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, നിസ്സാരമല്ല. നമ്മളിപ്പോൾ ഒരു വളരെ പ്രശസ്തനായ ഒരാളെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോയാൽ അയാളുടെ മൂടൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷേ 24 മണിക്കൂർ മൂട് താങ്ങിയായിട്ട് നടക്കാൻ ചിലപ്പോൾ കഴിയാതെ വരും. അത് കുറച്ചുകൂടെ പ്രേക്ഷകർ എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ചില സത്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വരും. അത് ആർക്കും ഗുണം ചെയ്യത്തില്ല. മുടിയന്റെ വിവാഹം കഴിഞ്ഞു വന്ന എപ്പിസോഡ് വന്ന ശേഷം 4 എപ്പിസോഡുകളിൽ കൂടിയാണ് ഋഷിയെ പ്രേക്ഷകർ കണ്ടത്. പിന്നീട് മുടിയൻ എന്ന കഥാപാത്രം ഉപ്പുമുളകിൽ കണ്ടിട്ടില്ല. മുടിയൻ ഉപ്പുമുളകിൽ ഇല്ലാത്തത് എന്താണെന്ന് പ്രേക്ഷകരും അന്വേഷിക്കാറുണ്ടായിരുന്നു. എപ്പിസോഡുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമന്റ് മുടിയൻ എവിടെയെന്ന് അന്വേഷിച്ചുള്ളതാണ്. പ്രേക്ഷകരുടെ നിരന്തരമായ ചോദ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഋഷി തന്നെ താൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ അഭിനയിക്കാത്തതെന്ന് വെളിപ്പെടുത്തിയെത്തി. വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഉപ്പുമുളകിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാര്യം ഋഷി വെളിപ്പെടുത്തിയത്. ഉപ്പുമുളകും സംവിധായകൻ കാരണം താൻ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചുവെന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭിമുഖത്തിൽ ഋഷി പറഞ്ഞത്. ഉപ്പുമുളകും സീരിയലും മുടിയൻ എന്ന കഥാപാത്രത്തെയും ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മനസ്സിലായതുകൊണ്ടാണ് സത്യങ്ങൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും പറഞ്ഞാണ് ഋഷി അഭിമുഖത്തിൽ സംസാരിച്ചത്. ഉപ്പുമുളകിന്റെ ഡയറക്ടറുമായുള്ള കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ മാറി നിന്നത്. എന്നാൽ ഇപ്പോഴിതാ എന്നെ അതിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ മുടിയൻ ബാംഗ്ലൂർ ഡ്രഗ് കേസിൽ കുടുങ്ങിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അവരിപ്പോൾ. ആ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഋഷിയുടെ അഭിമുഖം വൈറലായതോടെ ഫ്ലവേഴ്സ് ചാനലുടമ ശ്രീകണ്ഠൻ നായരോടും ഋഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി. ഇതോടെ ഈ വിഷയത്തിൽ ശ്രീകണ്ഠൻ നായരും പ്രതികരിച്ചു. ഋഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ കൊണ്ടാണ് മുടിയൻ എന്ന കഥാപാത്രത്തെ ഒഴിവാക്കുന്നതെന്ന തരത്തിലാണ് ശ്രീകണ്ഠൻ നായർ പ്രേക്ഷകർക്ക് മറുപടി നൽകിയത്. ഉപ്പുമുളകും സെറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ അതിൻ്റെ സെറ്റിൽ പോയതാണ്. നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയ വഴിയും അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം. പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും. ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും. അങ്ങനെ വരുമ്പോൾ വെട്ടി വീഴ്ത്താതിരിക്കാനാവില്ല. നിങ്ങൾ കേട്ടത് ആ വിഷയത്തിന്റെ ഒരു വശം മാത്രമാണ്. ചില നടന്മാരെ കൊണ്ട് അഭിനയിക്കാൻ പോയാൽ മൂട് താങ്ങേണ്ടി വരും. 24 മണിക്കൂർ മൂട് താങ്ങാൻ കഴിയില്ലല്ലോ. ഇനിയും ചോദ്യങ്ങൾ വന്നാൽ പല സത്യങ്ങളും എനിക്ക് വിളിച്ചു പറയേണ്ടി വരുമെന്നും ശ്രീകണ്ഠൻ നായർ പ്രതികരിച്ചു.